ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താ കൈന്ന് പിടിക്കടാ, ഞാനിങ്ങനെ അവർ അങ്ങനെ മീൻ പിടിക്കാൻ പോവുകയാണ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ന്യൂ ചാനൽ 11 കുഷൻ വ്ളോഗ്സ്. അപ്പോൾ ഗൈസ്, കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിൽ ധർമ്മടത്താണ് ഈ തുരുത്ത് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ അതിലേക്ക് ആ റോഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ തുരുത്തിലേക്ക്, ഐ മീൻ ബീച്ചിലേക്ക്. അപ്പോൾ ഗൈസ്, നമ്മളിത് ധർമ്മടം ബീച്ചിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇവിടെ ഒരാൾക്ക് 20 രൂപയാണ് ഫീസ്, എൻട്രൻസ് ഫീ. ഇവിടെ വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണിത്. വൈകുന്നേരങ്ങളിൽ വന്ന് എൻജോയ് ചെയ്യാനും കപ്പിൾസ് ആയിക്കോട്ടെ ഫാമിലി ആയിക്കോട്ടെ എല്ലാം വന്ന് എൻജോയ് ചെയ്യാനുള്ളൊരു സ്ഥലമാണിത്. കുട്ടികൾക്ക് മെയിനായിട്ട് കളിക്കാനുള്ള ഒരുപാട് സ്പോട്ട് ഇവിടെയുണ്ട്. അപ്പോൾ അടിപൊളിയാണ് ഇവിടെ. ഐസ്ക്രീം പാർലറും അതുപോലെ റിവർ വ്യൂ എല്ലാം അടിപൊളിയാണ് ഇവിടെ. വഴി എൻട്രൻസ് കഴിഞ്ഞിട്ടുള്ള വഴി, അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. എന്തായാലും നിങ്ങൾ തലശ്ശേരിക്കാർക്ക് എന്തായാലും പരിചയം ഉണ്ടാവും. എല്ലാത്ത നാട്ടുകാർ വന്ന് കാണുക, ആസ്വദിക്കുക, ഈവനിങ് സ്പെൻഡ് ചെയ്യുക. ഗൈസ്, കുറച്ച് ഗേൾസൊക്കെ വരുന്നുണ്ട്. ക്ലിൻഡു പോടും. ഇതാണ് വഴി. ജസ്റ്റ് ഇതിലൂടെ നടന്ന് ബീച്ചിലേക്ക് നീങ്ങുക. അടിപൊളിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മനസ്സിലാവും. അവിടെ ഒരു കപ്പൽ വന്ന് അവിടെ ഇതായിട്ടുണ്ട്, പുഴയിൽ വന്ന് ആണ്ടുപോയതാണ്. ഒരു മഴക്കാലത്ത് വന്ന് പെട്ടതാണ് ഇവിടെ. ഇതാണ് ഇതിലോട്ടുള്ള വഴി. ഇത് ബ്യൂട്ടിഫുൾ ആണ്. നിങ്ങൾ നോക്ക്, അതാണ് തുരുത്ത്. നമുക്ക് അതിലേക്ക് പോവാം. സിനിമ ഷൂട്ടിങ്ങിനും എല്ലാം അടിപൊളി സ്ഥലമാണിത്. ഇവിടെ സേവ് ദി ഡേറ്റും അതേപോലെ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയും എല്ലാം സ്ഥിരമായിട്ട് നടക്കുന്നൊരു സ്ഥലമാണിത്. യെസ്, കുറേ വേസ്റ്റും ഉണ്ട്. അതാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറയാനുള്ളത്. ടൂറിസ്റ്റൊക്കെ വന്നിട്ട് കുറച്ചും കൂടി ഡെവലപ്പാവാനുണ്ട് സ്ഥലം. ഡെവലപ്പും ആയിക്കഴിഞ്ഞാൽ പിന്നെ അടിപൊളിയായിരിക്കും. അല്ലേ ക്ലിൻഡു? ക്ലിൻഡുവിന് പേര് പറയാനുള്ള മടി ഗൈസ്. ഞാൻ ആ കപ്പൽ സൂം ചെയ്ത് കാണിച്ചു തരാം. ഞങ്ങൾ ഫോണിൽ ആദ്യമായിട്ട് എടുക്കുന്നതുകൊണ്ട് ക്യാമറയൊന്നും പിന്നെ എടുക്കുന്നില്ല. അതൊക്കെ കുറച്ചും കൂടി നിങ്ങൾ വീഡിയോ വിജയിപ്പിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അതിൻ്റേതായ രീതിയിലെടുക്കും.
ധർമ്മടം ബീച്ച്. അടിപൊളിയാണ്. ധർമ്മടങ്ങളുടെ സ്വന്തം ധർമ്മടം ബീച്ചാണ്. തലശ്ശേരിയിലാണ് ഈ ബീച്ച് ഇതാക്കുന്നത്. നിങ്ങൾ ആ കാണുന്നതാണ് ധർമ്മടം തീരത്ത്. അതുവഴി പോകാം, പക്ഷേ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ അതുവഴി പോകാൻ പറ്റും. അടിപൊളിയാണ് ഗൈസ്, അടിപൊളിയാണ്. വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നിരിക്കാം. ഗൈസ് നമ്മളിതാ അങ്ങോട്ടേക്ക് പോകാൻ പോവാണ്. കയ്യിൽ ഹെൽമെറ്റും ഇതൊക്കെ ഉണ്ട്. കടൽ വഴി വേണം പോവാൻ. നമ്മളെ മുട്ടത്തം വരെ രാവിലെ ഒന്നും പോകാൻ പറ്റത്തില്ല. രാവിലെ നല്ല വെള്ളമായിരിക്കും. രാവിലെയൊക്കെ നല്ല വെള്ളം. ഭയങ്കര പേടി ഗൈസ്. കുറേ ആൾക്കാർ നടന്നിട്ടൊക്കെ വരുന്നുണ്ട്. എന്തായാലും അടിപൊളിയാണ്. ഞങ്ങൾ രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് ഇവിടെ. അല്ലേ ഹിന്ദു, പ്ലസ് ടു പഠിക്കുമ്പോൾ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. ഞാൻ കോളേജിലെ ഫ്രണ്ട്സായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ വീഡിയോ ഇവിടെ തന്നെ ആവെന്ന് വിചാരിച്ചു. പുറകെ പുറകെ ഫസ്റ്റ് വീഡിയോ ആണിത്. അതുകൊണ്ടാണ് ഒരു ചളിപ്പ്. ഒക്കെ വയ്യ വയ്യെ മാറിക്കിട്ടും. നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കഴിഞ്ഞിവിടെ അടിപൊളിയാണ്. ഞങ്ങൾ അപ്പോൾ ഇതിൻ്റെ ഉള്ളുവഴിയാണ് അങ്ങോട്ടേക്ക് മുകളിലേക്ക് കയറുന്നത്. ഞങ്ങൾ അങ്ങനെ പോവാണ്. മൊത്തം കടലാൽ ചുറ്റപ്പെട്ട സ്ഥലമാണിത്. അടിപൊളിയാണ്. വൈകുന്നേരങ്ങളിൽ മീനെ പിടിക്കാൻ വരക്കാർ വരാറുണ്ട്. അതേപോലെ സഞ്ചാരികൾ വരാറുണ്ട്. ടൂറിസം കുറച്ചും കൂടി പ്രൊമോട്ട് ചെയ്യേണ്ട സ്ഥലമാണിത്. അപ്പോൾ ഗൈസ് ടൂറിസ്റ്റുകളെ നല്ല രീതിയിൽ ആകർഷിക്കാൻ കഴിയുന്നൊരു സ്പോട്ടാണിത്. അപ്പോൾ കുറച്ചും കൂടി നല്ല രീതിയിൽ വികസനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല രീതിയിൽ ആളുകൾ വരും. അടിപൊളിയാണ്. ഞങ്ങൾ ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ പോവാണ്. മൊത്തം പാറകളും ഇതാക്കി സ്ഥലമാണ്. അടിപൊളി സ്ഥലമാണ്. ഇവിടെ കല്ലുമുക്കായി ഞണ്ട് അതൊക്കെ സീ ഫുഡ്സും അതൊക്കെ ഒരുപാട് എൻജോയ് ചെയ്യുന്നവർക്ക് വന്ന് വാങ്ങാം. പോകുന്നത് അടിപൊളിയാണ്. നിങ്ങൾക്ക് ഇനി അങ്ങോട്ടേക്ക് എവിടെയാണ് നമ്മൾ പോകേണ്ടത്? ഇതിൻ്റെ മുകളിലോട്ട് കയറാം. സൂക്ഷിച്ച് നടക്കണം, അല്ലെങ്കിൽ നേരെ താഴെ എത്തും. ഫുള്ള് കക്കയാണ് നിങ്ങൾ കാണുന്നത്. കക്ക കക്ക അവിടെ കയ്യിൽ നിന്ന് പിടിക്കടാ. ഞാനിങ്ങനെ ഫുള്ള് കാടാണ് സംഭവം. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ താഴെ എത്തും. ാണ് കയറി വന്നത്. അപ്പോ സ്റ്റാർട്ട്. പ്രണവ് നീ ബാക്കോട്ട് വരുമോ? ബാക്കോട്ട് വരല്ലേ. ആഹാ, പ്രണവ് വീണില്ല. പ്രണവ് എന്നെ പിടി. പിടി, ഞാൻ കൈ പിടി. ഓക്കെ, താങ്ക് യു. ക്ലിൻ്റെ ഷെഡിയൊക്കെ കാണുന്നുണ്ട്. ഇവിടെയൊക്കെ നൈറ്റ് ഇവനൊക്കെ വന്ന പൊളിക്കും. അടിപൊളിയാണ് ഗൈസ്. ഇവിടെയൊക്കെ വരിക, എൻജോയ് ചെയ്യാം. ഇങ്ങോട്ടാണ് പിന്തു. ഇനി ഞാൻ ഇടുക.
അപ്പോൾ നമ്മൾ മാറി മാറി എടുക്കാം, തളരുമ്പോൾ തളരുമ്പോൾ മാറി മാറി എടുക്കാം. സംഭവം ഇതിനകത്തും ഇല്ല, സംഭവമൊന്നുമില്ല, ജസ്റ്റ് കാട് മാത്രമേ ഉള്ളൂ. അല്ലടാ, നമുക്ക് ജസ്റ്റ് എന്താ പറയാ, ഇതിൽ വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഐലൻഡ് ആണ്. സംഭവം കുറെ മരങ്ങളുണ്ട്, തെങ്ങുണ്ട്, അത്രേ ഉള്ളൂ. ശരിക്കും ഇത് നേരെ പിടിക്കും, ഞാൻ പറയാം. നമ്മൾ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞു തിരിച്ചെത്തി, എന്താ പറയാ, നല്ല എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾ പിന്നെ ഇത് കുറെ കാലം കൂടെ വന്നത് തന്നെയാണ്. ഇത് അങ്ങോട്ടേക്ക് ഇന്ന് ആൾക്കാർ വരുന്നുണ്ട്. അടിപൊളിയാണ് സ്ഥലം. കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും കുഴപ്പമില്ല. ഫ്രണ്ട്സിനൊക്കെ വന്നിട്ട് ഈവനിങ് ഒക്കെ അടിച്ചു കുളിക്കാനുള്ള സ്ഥലം തന്നെയാണ്. പീസ്ഫുൾ സ്ഥലമാണിത്, നല്ല കാം ആൻഡ് ക്വയറ്റ് പീസ്ഫുൾ പ്ലേസാണിത്. കുറച്ച് വയസ്സായവർക്കൊക്കെ വരുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ബാക്കി ചെറുപ്പക്കാർക്കൊന്നും കുഴപ്പമില്ല. നല്ല ഫാമിലിക്കൊക്കെ അടിപൊളിയായിട്ട് ഇവിടെ വരാം. ഇരിക്കേണ്ട ചെറിയ അങ്ങനെ ചെറിയ ഇങ്ങനത്തെ പാറക്കെട്ടുകളൊക്കെയാണുള്ളത്. എന്തായാലും എല്ലാവരും വരാൻ നോക്കുക, തലശ്ശേരിയിൽ വരാൻ നോക്കുക. തലശ്ശേരിക്കാരുടെ ബ്ലോഗാണിത്, നമ്മൾ ആദ്യത്തെ ബ്ലോഗ് കൂടിയാണ്. ആദ്യത്തെ ബ്ലോഗാണിത്, ജസ്റ്റ് ഒന്ന് വീട്ടിലിരുന്നപ്പോൾ ഒന്ന് ചെയ്യാന്ന് വെച്ചു തന്നെയാണ്. മല്ലു ട്രാവലർ, സഞ്ജു ടെക്കി, അതി വ്ളോഗ്സ്, ഇവരൊക്കെ കണ്ടിട്ട് ഒരുപാട് ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട്. ഒരുപാട് ഞങ്ങൾക്കും എടുക്കണമെന്ന് അറിയാറുണ്ട്. ഗായ്സ്, അപ്പോൾ ഇത് രണ്ട് ചേട്ടന്മാരിവിടെ മീനെ വരച്ച് കരക്കയറ്റാണ്. ശരിക്കും ഒരു മനസ്സിനൊരു എന്താ പറയുക, സന്തോഷം നൽകുന്നൊരു ഒരു കാഴ്ച തന്നെയാണത്. ഞങ്ങൾ കണ്ടപ്പോൾ പെട്ടെന്ന് ഞങ്ങളും പെട്ടെന്ന് എക്സൈറ്റഡ് ആയിപ്പോയി. അപ്പോൾ ഞങ്ങളത് ക്ലിക്ക് ചെയ്തു. ഇത് ഏത് മീനെന്ന് ഞങ്ങൾക്ക് വലിയ ഉറപ്പില്ല, നിങ്ങൾക്ക് അറിയുവാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചെറിയൊരു ചാകര പോലെ തന്നെയായിരുന്നു അത് കണ്ടപ്പോൾ. ഞാൻ കണ്ടപ്പോൾ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു പോയി. അപ്പം തന്നെ അടുത്തുള്ളവരൊക്കെ കുറേ പേരൊക്കെ വന്ന് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. സംഭവം തന്നെ നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങൾ തലശ്ശേരിക്കാരാണെങ്കിൽ ഇത്ര അടുത്തായിട്ട് ലൈവായിട്ട് ഇങ്ങനെ പിടിക്കുന്നത് കാണുന്നത് ആദ്യമായിട്ടാണ്. ഇത്രയും ഫ്രഷ് മീനിന് നല്ല പെട്ടക്കുന്ന മീനല്ലേ. അവർ അങ്ങനെ മീൻ പിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഗായ്സ്, ഈ വീഡിയോയിട്ട് ആരും തെറ്റിയിരിക്കണ്ട, ആരും ഇത് ഇവിടെ അടിപിടി ഒന്നും നടക്കുന്നതല്ല. ഇവിടെ ചെക്കന്മാർ വന്നിട്ട് ഇവിടെ എൻജോയ് ചെയ്യാണ്. അങ്ങനെയുള്ളൊരു സ്പോട്ടാണ് ധർമ്മടം ബീച്ച്. എല്ലാവർക്കും വന്നിട്ട് പരമാവധി എൻജോയ് ചെയ്യാം, കുളിക്കാം, ഫോട്ടോ എടുക്കാം, എല്ലാ സെറ്റപ്പും ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ പരമാവധി ഇവിടെ വരിക. നല്ല മഴയാണ് നല്ല കടലില് മഴ പെയ്യുന്നത് കണ്ടു, അടിപൊളിയാണ്. അടുത്ത
അടുത്ത വീഡിയോസ് ഇനി എന്തായാലും ഉണ്ടാവും. അടുത്ത വീഡിയോ നമ്മൾ പോകുന്നത് 900 കണ്ടി വയനാടാണ്. വയനാടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സഞ്ജു ടെക്കി ബ്രോ, അതേപോലെ മല്ലു ട്രാവലറ്, അബി ബോക്സ്, എംഫോ ടെക്കി, ജോസ്ക, ഇവരൊക്കെ വീഡിയോസ് ഇൻഫ്ലുവൻസ് ആയിട്ടാണ് ഞാനും ഇതിനും കൂടി തയ്യാറായിരുന്നു. അപ്പോൾ മാക്സിമം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ വെറുപ്പിക്കാത്ത രീതിയിൽ, മനോഹരമായ രീതിയിൽ, നാടൻ രീതിയിലും, ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങൾ മാക്സിമം നല്ല രീതിയിൽ വീഡിയോസ് എടുക്കാം. ഇപ്പോൾ തന്നെ കുറേ ആൾക്കാർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അടിപൊളിയാണ് ഗൈസ്, ഒന്ന് വന്ന് എൻജോയ് ചെയ്യുക, കാണാം. അപ്പോൾ ശരി ബൈസ്. അപ്പോൾ ശരി ഗൈസ്, ബൈസ് അല്ലേ ഗൈസ്, ബൈ ബൈ ഗൈസ്. ടൂറിസ്റ്റുകളെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു അവിടെ നേരെ വെക്കടാ പറയണോ, നീ പ്രൊമോട്ട് ചെയ്യേണ്ട സ്ഥലമാണിത്. എടാ കട്ടാക്ക് ധർമ്മടം തിരിച്ച് ഗൈസ്, ഇതാണ് അപ്പം ധർമ്മടം. ഞാൻ പറയും ഗൈസ്, ഇതാണ് ധർമ്മടം റെക്കോർഡാണ്. അല്ല ഓക്കെ, ഇതാണ് മുഴപ്പിലങ്ങാട് ബീച്ച്, ഇതാണ് മുഴപ്പിലങ്ങാട് തുരുത്ത്. ഒരു ദിവസം ഒരു ദിവസം ചളിയായി.